ഹായ് കുട്ടിയെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോട്ടോഷൂട്ട് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ബൈക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾ തരിക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ കിട്ടല്ലേ വാ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എഫോർ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു എഫോർ ഷീറ്റ് എടുക്കുക, അത് നമുക്ക് റൈസായിട്ട് ഒന്ന് മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് മടക്കിയങ്ങ് എടുക്കണം ഫ്രണ്ട്സ്. അത് ഇറക്കിയിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കുക. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നോക്കിയാൽ ഇതുപോലെ ഇട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ നോക്കി ഈ ഒരു അകലം കണ്ടിട്ട് ഈ ഒരു സൈഡിലുണ്ട് ഈ ഒരു അകലം കണ്ടിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഒടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വശത്തും ഒടിച്ചു കൊടുക്കുക. നോക്കി ഇതുപോലെ ഇട്ടിട്ട് കണ്ട, അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ ഒടിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ഇത് മടിച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചെടുത്തിട്ട് നമുക്കത് നമുക്കൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കുക. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നമ്മളിത് ഒട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേറൊരു എഫോർ ഷീറ്റ് എടുത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് മടക്കിങ്ങ് എടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരു എഫോർ ഷീറ്റ് എടുത്ത് മടക്കിങ്ങ് എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു വേറെ കളർ ഞാൻ എടുത്തുള്ള എഫോർ ഷീറ്റ് ചുവന്ന കളർ എഫോർ ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് നോക്കിയാൽ ഇതേപോലെ ആയിട്ട് കിട്ടും നമുക്ക്. അതിന് ശേഷം ആദ്യം മടക്കിയ എഫോർട്ടിൻ്റെ അകത്തും വശത്ത് നിന്നൊക്കെ ഇതേപോലെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മടക്കിയെടുത്ത ആ റെഡ് എഫോർ ഷീറ്റിൽ അത് ഇതേപോലെ തുമ്പത്ത് വെച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നൊക്കെ ഏകദേശം നോക്കി ഇതേപോലെ ആയിട്ട് കിട്ടണം കേട്ടോ. കണ്ടോ ഇതുപോലെ ആയിട്ട് നമുക്ക് കിട്ടണം. അതിനുശേഷം നമ്മൾ രണ്ടാമത് മടക്കിയെടുത്ത എഫോർ ഷീറ്റിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം ആ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററും ഒരെണ്ണത്തിൻ്റെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ആ രണ്ട് പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് ഒടിച്ചങ്ങ് കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. നോക്കി കണ്ടോ ഇതുപോലെ ഇട്ട് ഒടിച്ചെടുക്കണം. ആ അളവിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസും ഇതേപോലെ വെച്ചങ്ങ് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് ഒടിച്ചങ്ങ് എടുക്കുക. അപ്പോൾ എനിക്ക് ഇതേപോലെ ഇട്ട് കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മളിത് ആദ്യം പകുതി എടുത്ത ഒരു പീസ് നോക്കി ഈ റെഡ് എൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ കടത്തിങ്ങ് വെച്ചിട്ട് നമ്മളതിൻ്റെ ആ മോൾ വശത്ത് നോക്കി നമ്മൾ നേരത്തെ മടക്കി വെച്ച ആ ഒരു അപ്പോഴിട്ടില്ല അത് ഇതേപോലെ ഇങ്ങ് വെച്ചിട്ട് ഒട്ടിച്ചങ്ങ് കൊടുക്കുക. അപ്പോൾ നോക്കി ഏകദേശം നോക്കി ഇതേപോലെ ഇട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചങ്ങ് എടുത്തതിന് ശേഷം അതിൻ്റെ അടിവശത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു കുഞ്ഞ് മിനി മോട്ടർ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങ് വെച്ചിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം ഫ്രണ്ട്സ്. പിന്നെ അതിൻ്റെ ബാക്ക് വശത്ത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു സ്ട്രോ വെച്ചിട്ട് അത് നമുക്കൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഇതേപോലത്തെ മൂന്ന് ടയർ ഒരു കമ്പി വേണുണ്ട്. അതിൽ ആ ഒരു ടയറുമായി കമ്പി ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കിൽ വെച്ച ആ ഒരു സ്ട്രോയുടെ ഉള്ളിൽ കടത്തി വെച്ചിട്ട് മറ്റേ ടയർ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി? ഇതേപോലെ ഒന്ന് അമർത്തിട്ട് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ വെച്ച മിനി മോട്ടറിൻ്റെ ആ ഒരു ഇതിലും നമ്മളൊരു ടയറും കൂടി ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മൾ മൂന്ന് ടയർ നോക്കി ഇതേപോലെ ആയിട്ട് കിട്ടിട്ട് നമുക്ക് കണ്ടാൽ. അതിനുശേഷം ഇതേപോലെ തന്നെ അൻവാട്ട് ബാറ്ററി അങ്ങ് എടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു കണക്ടർ എടുക്കണം. ആ കണക്ടർ എടുത്തിട്ട് നമ്മൾ ആദ്യം ബാറ്ററിയും ഇതേപോലെ ഒന്ന് കറി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് വശത്ത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ആ ബാറ്ററി ഇതേപോലെ അങ്ങ് വെച്ചിട്ട് ഒട്ടിച്ചങ്ങ് എടുക്കുക ഫ്രണ്ട്സ്. നോക്കിയാൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വയറ് സ്വിച്ചും അതുപോലെ തന്നെ മിനിമോട്ടും ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നോക്കിയത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട സ്വിച്ചും അതുപോലെ ബാറ്ററിന്ന് വരുന്ന വയറൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ നോക്കി അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇത് കറങ്ങാനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം വർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ എഫോർട്ടിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയങ്ങ് എടുക്കണം കേട്ടോ. കണ്ട ഇതുപോലെ ആയിട്ട് അതിനുശേഷം ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ഈ ഒരു വശത്തായിട്ട് നമുക്ക് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ വലിയ പോർഷനിലെ അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചങ്ങ് എടുക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. കണ്ട ഇതേപോലെ. അതിന് ശേഷം ആ ഒരു ചെറിയൊരു റൗണ്ട് എടുത്തിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മളുടെ എഫോർ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബൈക്കിൻ്റെ ഫുൾ വർക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ നമ്മൾ വണ്ടിയുടെ ഫുൾ വർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് പെയിൻ്റ് ഒക്കെ അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നീല കളറും അതുപോലെ ബ്ലാക്ക് മഞ്ഞൊക്കെ അടിച്ചിട്ട് നോക്കിയാൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വർക്ക് ഉണ്ടോ നോക്കണ്ടേ? അപ്പോൾ നേരെ ആയി കിട്ടല്ലേ? അപ്പോൾ എന്തൊക്കെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കാൻ പോവാണ് എൻ്റെ അമ്മു. Thank you.
അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കേട്ടോ ഈ അടിപൊളിയല്ലേ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വേറെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നഷ്ടമായിരുന്നു നിങ്ങൾ ട്രൈ ചെയ്യുക, എന്തായാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി വേണ്ടി ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെൽ ബട്ടൺ ജസ്റ്റ് ഞാൻ അഭിജി ചെയ്തിട്ടുണ്ട്, ഞാറുന്ന പുതിയ വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ.